കേരളത്തിലെ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് ഫലം തിരിച്ചടിയായെങ്കിലും ഇടതുപക്ഷത്തെ എഴുതിത്തള്ളാനാകില്ലെന്ന് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ബി ജെ പി ശക്തമായ നിലയിലെത്തി എന്ന വ്യത്യാസമുണ്ടെങ്കിലും ഇടതുമുന്നണിക്ക് തിരിച്ചുവരവിന് സമയമുണ്ട് പിന്നാക്ക വിഭാഗങ്ങളുടെ വിശ്വാസം വീണ്ടെടുക്കുക എന്ന ഒറ്റമൂലിയാണ് ഏക ഔഷധമെന്നും വെള്ളാപ്പള്ളി പറയുന്നു രാജ്യസഭാ സീറ്റുകൾ വീതം വെച്ചതിൽ ന്യൂനപക്ഷ പ്രീണനം നടത്തി എന്നാരോപിച്ച് എൽ ഡി എഫിനെ അതിരൂക്ഷമായി വിമർശിച്ച ശേഷമാണ് വെള്ളാപ്പള്ളി ഇടതുപക്ഷത്തിന്റെ തിരിച്ചുവരവിനുള്ള മാർഗം പിണറായിക്ക് ഉപദേശിക്കുന്നത് രാജ്യസഭാ സ്ഥാനാർത്ഥിത്വം ന്യൂനപക്ഷങ്ങൾക്ക് സംവരണം ചെയ്തതുപോലുള്ള നയങ്ങളുമായി സി പി എം മുന്നോട്ടു പോകുകയാണെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന് ഒരു പ്രമുഖ പത്രത്തിലെഴുതിയ ലേഖനത്തിൽ വെള്ളാപ്പള്ളി ഓർമ്മിപ്പിച്ചു സി പി എമ്മും സി പി ഐയും ഇപ്പോൾ നേരിടുന്നത് ഗുരുതരമായ അസ്തിത്വ പ്രശ്നമാണെന്നും അത് ഇനിയും മനസ്സിലാക്കിയിട്ടില്ല എന്നതിന്റെ തെളിവാണ് എൽ ഡി എഫിന്റെ രാജ്യസഭാ സ്ഥാനാർത്ഥി നിർണയമെന്നും വെള്ളാപ്പള്ളി പറയുന്നു രാജ്യസഭാ സ്ഥാനാർത്ഥിത്വം ന്യൂനപക്ഷങ്ങൾക്ക് സംവരണം ചെയ്തതുപോലുള്ള നയങ്ങളുമായി സി പി എമ്മും ഇടതുമുന്നണിയും മുന്നോട്ടു പോകുകയാണെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകും അത് മനസ്സിലാക്കിയാൽ പിന്നാക്ക വിഭാഗങ്ങളുടെ വോട്ട് ഫിക്സഡ് ഡെപ്പോസിറ്റായി അവരുടെ പക്കൽ ഇല്ലെങ്കിൽ കരുവന്നൂർ ബാങ്കിന്റെ അവസ്ഥയിലാകുമെന്നും വെള്ളാപ്പള്ളി മുന്നറിയിപ്പ് നൽകുന്നു കേരളത്തിലെ ന്യൂനപക്ഷ വോട്ട് യു ഡി എഫിൽ നിന്ന് പിടിച്ചെടുക്കാനുള്ള ആവേശത്തിൽ പിന്നാക്ക വിഭാഗങ്ങളെ അവഗണിച്ചു എന്നും ഈഴവരാതി പിന്നോക്ക സമൂഹവും പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളും കാൽ കീഴിൽ കിടക്കുമെന്ന ധാരണ ഈ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് ഫലത്തോടെ പൊളിഞ്ഞെന്നും വെള്ളാപ്പള്ളി ചൂണ്ടിക്കാട്ടുന്നു സി പി ഐയുടെ സീറ്റ് മുസ്ലിമിനും സി പി എമ്മിൻ്റേത് ക്രൈസ്തവനും വിളമ്പി യു ഡി എഫ് ആവട്ടെ പതിവ് പോലെ തന്നെ മുസ്ലിം ലീഗിനും സമർപ്പിച്ചു രണ്ട് മുന്നണിയിലും ഭൂരിപക്ഷ സമുദായം പടിക്കു പുറത്തായി ഈ യാഥാർത്ഥ്യം തുറന്നു പറഞ്ഞതിനാണ് ഇപ്പോൾ ചില മുസ്ലിം സംഘടനകളും നേതാക്കളും എസ് എൻ ഡി പി യോഗത്തെയും തന്നെയും വർഗീയ പട്ടം ചാർത്തി ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കാൻ ശ്രമിക്കുന്നത് എന്നും വെള്ളാപ്പള്ളി പറയുന്നു ഇടതുപക്ഷവും ന്യൂനപക്ഷ പ്രീണനം പ്രധാന അജണ്ടയാക്കി ഈഴവരാതി പിന്നാക്കക്കാരും പട്ടികജാതി പട്ടികവർഗക്കാരുമായിരുന്നു കുറച്ചു കാലം മുമ്പ് വരെ ഈ പാർട്ടികളുടെ രക്തവും മാംസവും മജ്ജയും മസ്തിഷ്കവും എല്ലാം ജീവിതകാലം മുഴുവൻ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചവരെ അവഗണിച്ച് ഇന്നലെ വന്ന ന്യൂനപക്ഷ വിഭാഗക്കാർക്ക് പാർട്ടി പദവികളിൽ ഡബിൾ ട്രിപ്പിൾ പ്രമോഷനുകൾ നൽകി വെള്ളാപ്പള്ളി ആരോപിക്കുന്നു ന്യൂസ് ഡെസ്ക് കലാകൗമദി